हाई फ्रेंड्स अब नम्म रिंग काउंटर पढ़ी कहूँ इन अड़ता नाम पढ़ी जॉनसन काउंटर जॉनसन काउंटर तेने पर वे पेरान ट्विस्टेड रिंग काउंटर ट्विस्टर ट्विस्टेड रिंग काउंटर इत रहा इतना इन नोक നമ്മൾ പഠിച്ച നേരത്തെ റിംഗ് കൗണ്ടറിന്റെ പ്രത്യേകത എന്താണെന്ന് ഒരു വണ്ണ് ആദ്യത്തെ വണ്ണ് നമ്മളിങ്ങനെ ഷിഫ്റ്റ് ചെയ്ത് പൊസിഷൻ അടുത്ത ഇതിലേക്ക് മാറ്റി മാറ്റി കൊണ്ടുപോകുന്നതാണ് റിംഗ് കൗണ്ടറായിട്ട് നമ്മൾ പഠിച്ചത് അല്ലേ സീറോ വൺ സീറോ സീറോ ആവുന്നു പിന്നെ അത് സീറോ സീറോ വൺ സീറോ ആവുന്നു പിന്നെ അത് സീറോ സീറോ വൺ ആവുന്നു ഈ ഒരു രീതിയിൽ പാറ്റേൺ പോകുന്നതാണ് റിംഗ് കൗണ്ടറായിട്ട് നമ്മൾ പഠിച്ചത് ജോൺസൺ കൗണ്ടറിന്റെ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഇവിടെ നമ്മൾ വണ്ണിനെ ഷിഫ്റ്റ് ചെയ്ത് കൊണ്ടുപോയി അതിൻ്റെയോടൊപ്പം സീറോ ആണ് നമ്മളിവിടെ ഫില്ല് ചെയ്ത് കൊണ്ടുവന്നത് അല്ലേ ഇപ്പം ഇവിടെ ജോൺസൺ കൗണ്ടറിൻ്റെ കേസിൽ എന്താണെന്ന് വെച്ചാൽ ആദ്യം എല്ലാം സീറോ ആയിട്ട് നിൽക്കും സീറോ ആയിട്ട് നിന്നതിന് ശേഷം വണ്ണ് കൊണ്ട് ഫില്ല് ചെയ്യും അതായത് ആദ്യത്തെ പൊസിഷനിൽ വണ്ണ് കൊടുക്കുന്നു ദെൻ ആദ്യത്തെയും രണ്ടാമത്തെയും പൊസിഷനിൽ വണ്ണ് കൊടുക്കുന്നു അതിനുശേഷം മൂന്ന് പൊസിഷനിൽ വണ്ണ് അത് കഴിയുമ്പോൾ വീണ്ടും വൺ വൺ എല്ലാം വണ്ണായിട്ട് മാറുന്നു എല്ലാം വണ്ണായി മാറിയതിന് ശേഷം വീണ്ടും എന്ത് ചെയ്യും സീറോ കൊണ്ട് ഫില്ല് ചെയ്യും അപ്പോൾ ആദ്യത്തതിൽ സീറോ വരുന്നു പിന്നെ രണ്ടെണ്ണത്തിൽ സീറോ വരുന്നു അത് കഴിയുമ്പോൾ മൂന്നെണ്ണത്തിൽ സീറോ വരുന്നു പിന്നെ നാലും സീറോ ആവുന്നു പിന്നെ വീണ്ടും ഇതേ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുന്നു ഓക്കെ അപ്പം ഇങ്ങനെ പോകുന്നു അതായത് ആദ്യം വണ്ണ് കൊണ്ട് ഫില്ല് ചെയ്യുന്നു പിന്നെ സീറോ കൊണ്ട് ഫില്ല് ചെയ്യുന്നു ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്ത് പോകുന്നു ഓക്കെ അപ്പം ഇതിനെയാണ് നമ്മൾ ജോൺസൺ കൗണ്ടർ എന്ന് പറയുന്നത് അപ്പം ഇതിൻ്റെ സ്റ്റേറ്റ് ഡയഗ്രാം നമ്മൾ വരച്ച് കഴിയുമ്പോഴത്തേനും ആദ്യം സീറോ സീറോ നാല് സീറോ ആയിട്ട് നിൽക്കുന്നു അവിടുന്ന് നേരെ ഇത് പോകുന്നത് വൺ സീറോ സീറോ സീറോയിലേക്ക് പോകുന്നു അവിടുന്ന് വൺ വൺ സീറോ സീറോയിലേക്ക് പോകുന്നു അവിടുന്ന് വൺ 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 സീറോയിലേക്ക് പോകുന്നു ദെൻ നാല് വണ്ണിലേക്ക് പോകുന്നു അവിടുന്ന് പിന്നെ സീറോ വൺ വൺ വണ്ണിലേക്ക് പോകുന്നു ദെൻ സീറോ സീറോ വൺ വണ്ണ് പിന്നെ മൂന്ന് സീറോ വണ്ണിലേക്ക് പോകുന്നു മൂന്ന് സീറോ വണ്ണ് കഴിഞ്ഞാൽ പിന്നെ അത് വീണ്ടും സീറോയിലേക്ക് പോകുന്നു അപ്പോൾ ഇതാണ് അതിൻ്റെ കറസ്പോണ്ടിങ് സ്റ്റേറ്റ് ഡയഗ്രാം എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഇതിൻ്റെ സീക്വൻസ് ടേബിൾ നമ്മൾ എഴുതും ക്ലോക്ക് പൾസ് ഓരോ ക്ലോക്ക് പൾസിന് കറസ്പോണ്ടിങ് ആയിട്ട് ക്യു വൺ ക്യു ടു ക്യു ത്രീ ക്യൂ ഫോർ എഴുതുന്നു അപ്പോൾ ഇനിഷ്യലി സീറോത്ത് ക്ലോക്ക് പൾസിൽ ഇനിഷ്യലി എല്ലാം തന്നെ സീറോ ആയിട്ട് നിൽക്കുന്നു ആദ്യത്തെ ക്ലോക്ക് പൾസ് വരുമ്പോൾ ക്യൂ വണ് വൺ ആവുന്നു ബാക്കിയെല്ലാം സീറോ തന്നെ രണ്ടാമത്തെ ക്ലോക്ക് പൾസ് വരുമ്പോൾ ക്യൂ വണ്ണും ക്യൂ ടുവും വൺ ആവുന്നു പിന്നെ സീറോ വരുന്നു മൂന്നാമത്തെ ക്ലോക്ക് പൾസിൽ വണ്ണ് 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 സീറോ നാലാമത്തെ ക്ലോക്ക് പൾസ് വണ്ണ് 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 അപ്പം വണ്ണ് ഫില്ലായി ഇനി വണ്ണ് ഫില്ലായി കഴിയുമ്പോഴത്തേനും അഞ്ചാമത്തേതിൽ സീറോ സ്റ്റാർട്ട് ചെയ്യുവാണ് ഓക്കെ സീറോ ഫില്ല് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു ദെൻ ആറ് വരുമ്പോഴത്തേനും സീറോ സീറോ വൺ വൺ ആവുന്നു സെവൻ സീറോ 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 വണ്ണ് എട്ടാമത്തെ ക്ലോക്ക് പൾസ് വരുമ്പോഴത്തേനും ഇത് നേരെ എന്തിലേക്ക് പോകണം വീണ്ടും സീറോ സീറോയിലേക്ക് പോകും ഓക്കെ ഇതിവിടെ എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല കാരണം ഇവിടെ നിന്ന് വീണ്ടും അത് റിപ്പീറ്റ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത് അപ്പം നമുക്കിത് ഇവിടെ വെച്ച് നിർത്താം ഓക്കെ അപ്പോൾ ഇതാണ് അതിൻ്റെ സീക്വൻസ് ഡയഗ്രാം എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ടൈമിംഗ് ഡയഗ്രാം വരയ്ക്കാൻ പറ്റും ഈസി ആയിട്ട് ടൈമിംഗ് ഡയഗ്രാം വരയ്ക്കാം അപ്പോൾ ആദ്യം നമ്മൾ ക്ലോക്ക് പൾസ് വരയ്ക്കുന്നു നമ്മൾ ഇതിനകത്ത് കൊടുക്കുന്ന ക്ലോക്ക് പൾസിനകത്ത് പോസിറ്റീവ് ക്ലോക്ക് പൾസാണോ നെഗറ്റീവ് ക്ലോക്ക് പൾസാണോ കൊടുക്കുന്നത് അതനുസരിച്ച് വേണം നമ്മൾ ട്രാൻസിഷൻ വരയ്ക്കാനായിട്ടെന്ന് മാത്രമേ ഉള്ളൂ ഇവിടെ നമുക്ക് നെഗറ്റീവ് ക്ലോക്ക് പൾസാണ് കൊടുക്കുന്നതെങ്കിൽ നെഗറ്റീവ് എഡ്ജിൽ വേണം നമ്മൾ എടുക്കാനായിട്ട് ഓക്കെ നെഗറ്റീവ് എഡ്ജ് എന്ന് പറയുമ്പോഴത്തേനും വണ്ണിൽ നിന്ന് സീറോയിലേക്ക് ഫോളോ ചെയ്യുന്ന എഡ്ജാണ് നോക്കേണ്ടത് ഓക്കെ അപ്പോൾ ഇതാണ് അതിൻ്റെ ക്ലോക്ക് പൾസ് ദെൻ ക്യൂ വൺ ആണ് നമ്മൾ ആദ്യം വരയ്ക്കുന്നത് ക്യൂ വൺ വരയ്ക്കുമ്പോൾ ഇനിഷ്യലി അതെന്താണ് സീറോ ആണ് ക്യൂ വൺ ഇനിഷ്യലി ക്യൂ വണ്ണ് സീറോയിലാണ് ദെൻ ആദ്യത്തെ ക്ലോക്ക് പൾസ് ആദ്യത്തെ ഒരു ക്ലോക്ക് പൾസ് കണ്ടപ്പോൾ അത് നേരെ വണ്ണായി ഇനി ക്യൂ വണ്ണ് സീറോ ആവുന്ന എപ്പോഴാണ് അഞ്ചാമത്തതിലാണ് സീറോ വരുന്നത് ഓക്കെ അപ്പോൾ ഇത് നിങ്ങൾക്ക് എളുപ്പത്തിന് വേണമെങ്കിൽ നിങ്ങൾ ആദ്യമേ ഇതിങ്ങനെ ലൈൻ ഇട്ട് വെക്കാം ഓക്കെ ഇതിങ്ങനെ ലൈൻ ഇട്ട് വെച്ചിട്ട് ഓരോ ക്ലോക്ക് പൾസിനെയും നമുക്ക് അവിടെ തന്നെ വേണമെങ്കിൽ എന്താ നമ്പർ ചെയ്ത് വെക്കാം അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് വരയ്ക്കാൻ കുറച്ചുകൂടി ഈസി ആയിട്ട് നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റും ഓക്കെ
ഇത് സീറോത്ത് ക്ലോക്ക് പൾസ് ആണ്. വണ്ണ് ടു ത്രീ ഫോറ് ഫൈവ് സിക്സ് സെവൻ. ഓക്കെ, ഇനി വൺ വന്നപ്പോൾ അതെന്തായി മാറി? നേരെ വണ്ണിലേക്ക് പോയി. ഇനി അടുത്ത് ഫൈവ് വരുന്നത് വരെ അത് വണ്ണാണ്. അപ്പോൾ ഫൈവ് വരുന്നത് വരെ വണ്ണായിട്ട് നിന്നതിന് ശേഷം പിന്നെ അത് സീറോ ആയിട്ട് മാറുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഏഴ് വരെയും അത് സീറോ തന്നെയാണ്. ഓക്കെ, അതാണ് ക്യൂ വൺ എന്ന് പറയുന്നത്. ദെൻ ഇനി ക്യൂ ടു വരയ്ക്കുന്ന സമയത്ത് ആദ്യത്തെ രണ്ട് സീറോയിലും വണ്ണിലും അത് സീറോയാണ്. ഓക്കെ, സീറോയിലും വണ്ണിലും അത് സീറോ ആണ്. ടു വരുന്ന സമയത്ത് വണ്ണിലേക്ക് പോകുന്നുണ്ട്. വണ്ണിലേക്ക് പോയതിന് ശേഷം ഫൈവ് സിക്സ് വരുന്നത് വരെ അത് സിക്സ് വരുന്നത് വരെ അത് വണ്ണിലാണ്. സിക്സ് വന്നു കഴിയുമ്പോൾ അത് സീറോയിലേക്ക് പോകുന്നുണ്ട്, പിന്നെ സീറോയിലാണ് നിൽക്കുന്നത്. ദെൻ അതുപോലെ ക്യൂ ത്രീ വരയ്ക്കുമ്പോൾ, ക്യൂ ത്രീ വരയ്ക്കുമ്പോൾ ആദ്യത്തെ മൂന്നെണ്ണത്തിൽ, അതായത് സീറോ വൺ ടു വരെ, സീറോ വൺ ടു വരെ അത് സീറോ ആണ്. അത് കഴിഞ്ഞ് മൂന്നാമത്തേത് വരുന്ന സമയത്ത് അത് വണ്ണിലേക്ക് പോകുന്നു. ദെൻ അത് സെവൻ വരെ, സെവൻ വരെ വൺ, സിക്സ് വരെ വണ്ണാണ്, സെവൻ വരുമ്പോഴാണ് സീറോ പോകേണ്ടത്. അപ്പോൾ സിക്സ് വരെ വണ്ണായിട്ട് നിൽക്കുന്നു, ദെൻ അതിനുശേഷം സീറോയിലേക്ക് പോകുന്നു. അടുത്തതുപോലെ ക്യൂ ഫോർ, ക്യൂ ഫോറിൻ്റെ കേസ് എന്ന് പറയുമ്പം സീറോ വൺ ടു ത്രീ വരെ, സീറോ വൺ ടു ത്രീ വരെ അത് സീറോ ആണ്. അടുത്ത ഫോറ് വരുന്ന സമയത്ത് അത് വണ്ണിലേക്ക് മാറുന്നു. ദെൻ അതിനുശേഷം അത് ഫുള്ള് സെവന് വരെയും, സെവൻ വരെ അത് വണ്ണാണ്. അത് കഴിയുമ്പോൾ അത് നേരെ സീറോയിലേക്ക് പോകും. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ടൈമിംഗ് ഡയഗ്രാം വരയ്ക്കുന്നത്. ഓക്കെ, അപ്പോൾ ടൈമിംഗ് ഡയഗ്രാമായി. ഇനി ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ് വെച്ച് നമ്മൾ ഇതെങ്ങനെയാണ് കൺസ്ട്രക്ട് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനും ഇതുപോലെ ഫോർ ബിറ്റ് ആയതുകൊണ്ട് നാല് ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ് നമ്മൾ എടുക്കും. നാല് ഡി ഫ്ലിപ്പ് ഫ്ലോപ്പിൽ ഡി വൺ, ക്യൂ വൺ, ക്യൂ വൺ ഡാഷ്, ഡി ടു, ക്യൂ ടു, ക്യൂ ടു ഡാഷ്, ഡി ത്രീ, ക്യൂ ത്രീ, ക്യൂ ത്രീ ഡാഷ്, ഡി ഫോർ, ക്യൂ ഫോർ, ക്യൂ ഫോർ ഡാഷ്. ഓക്കെ, ഏതായി. ഇനി നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ ക്ലോക്ക് വരയ്ക്കുക. ക്ലോക്ക് നമ്മൾ നെഗറ്റീവ് ക്ലോക്കാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാത്തിലും നമ്മൾ നെഗറ്റീവ് ക്ലോക്ക് കൊടുക്കുന്നു. ഓക്കെ, ഇനി നോർമലി ഷിഫ്റ്റ് രജിസ്റ്റേഴ്സ് എങ്ങനെയായിരുന്നു? ഷിഫ്റ്റ് രജിസ്റ്ററിൻ്റെ ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ട് അടുത്ത ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഇൻപുട്ടായിട്ടാണ് പോകുന്നത്. ഓക്കെ, ഡി ഇൻപുട്ടും വരുന്നുണ്ട് ഫസ്റ്റിൽ. ഈ ഒരു രീതിയിലാണ് വരുന്നത്. ഇനി നമ്മൾ നേരത്തെ റിംഗ് കൗണ്ടർ ചെയ്തപ്പോഴത്തേനും ഫീഡ്ബാക്ക് ചെയ്തത് എങ്ങനെയായിരുന്നു? ഇതിൻ്റെ ക്യൂ ഫോർ എടുത്ത് ഡി വണ്ണിലേക്ക് കൊടുത്തു അല്ലേ. അപ്പോൾ അതെന്തിനു വേണ്ടിയിട്ടായിരുന്നു? ആ വണ്ണ് തന്നെ ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്ത് വരുന്ന വണ്ണ് ഇങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഇപ്പോഴത്തെ നമ്മുടെ എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വൺ വന്നാൽ വീണ്ടും ഇതിൽ വരേണ്ടത് വണ്ണാണ്. ഓക്കെ, അപ്പം ഈ വണ്ണ് വരുന്ന സമയത്ത് ഇവിടെ അതെന്തായിരിക്കും? സീറോ ആയിരിക്കും. ഓക്കെ, അപ്പം നമ്മൾ വണ്ണ് കൊണ്ട് ഫില്ല് ചെയ്യുന്നു, പിന്നെ അതിനെ സീറോ കൊണ്ട് ഫില്ല് ചെയ്യുന്നു. ആ ഒരു പെർട്ടിക്കുലർ രീതിയിലാണ് നമുക്ക് പോവേണ്ടത്. ഓക്കെ, അപ്പം ഇവിടെ എന്ത് വരുന്നോ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കൊണ്ടാണ് ഇവിടെ പിന്നെ ഫില്ല് ചെയ്യേണ്ടത്. സോ അതുകൊണ്ട് നമ്മളിവിടെ ഫീഡ്ബാക്ക് ചെയ്യുന്നത് ഏതിനെയാണ്? ഈ ക്യൂ ഫോർ ഡാഷിനെയാണ് ഫീഡ്ബാക്ക് ചെയ്ത് ഡിയിലേക്ക് കൊടുക്കേണ്ടത്. അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ അങ്ങനെ കൊടുത്തു കഴിയുമ്പോഴത്തേനും നമുക്ക് അതെന്ത് കിട്ടും? ജോൺസൺ കൗണ്ടറായി മാറും. ഇതാണ് ഫോർ ബിറ്റ് ജോൺസൺ കൗണ്ടർ യൂസിങ് ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ്. ഓക്കെ, ഇതിൽ എന്താണ് വ്യത്യാസം? റിംഗ് കൗണ്ടറിൽ നമ്മൾ കൊടുത്തത് ക്യൂ ഫോറിന് തന്നെ ഫീഡ്ബാക്ക് ചെയ്ത് ഡി വണ്ണിൽ കൊടുത്തു. ഇവിടെ ജോൺസൺ കൗണ്ടർ വരുമ്പോഴത്തേനും ക്യൂ ഫോർ ഡാഷ് അതിൻ്റെ കോംപ്ലിമെൻ്റ് ആണ് നമ്മൾ ഫീഡ്ബാക്ക് ചെയ്ത് കൊടുക്കുന്നതെന്ന് മാത്രം. ഓക്കെ അല്ലേ. ഇനി ഇതിനെ തന്നെ നമ്മൾ ജെ കെ ഫ്ലിപ്പ് ഫ്ലോപ്പ് വെച്ച് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. നാല് ജെ കെ ഫ്ലിപ്പ് ഫ്ലോപ്പ് നമുക്ക് വേണം. നാല് ജെ കെ ഫ്ലിപ്പ് ഫ്ലോപ്പ് എടുക്കുക. ജെ വൺ, കെ വൺ, ക്യൂ വൺ, ക്യൂ വൺ ഡാഷ്, ജെ ടു, കെ ടു, ക്യൂ ടു, ക്യൂ ടു ഡാഷ്, ജെ ത്രീ, കെ ത്രീ, ക്യൂ ത്രീ, ക്യൂ ത്രീ ഡാഷ്, ജെ ഫോർ, കെ ഫോർ, ക്യൂ ഫോർ, ക്യൂ ഫോർ ഡാഷ്. ഓക്കെ, ദെൻ ഇനി എന്താണ്? നമ്മുടെ സാധാരണ ഷിഫ്റ്റ് രജിസ്റ്ററിൽ ക്യൂ വൺ എന്ന് പറയുന്നത് ജെയിലോട്ട് പോകും, ക്യൂ വൺ ഡാഷ് എന്ന് പറയുന്നത് കെയിലേക്ക് പോകും. ഓക്കെ, അതേപോലെ ഷിഫ്റ്റ് രജിസ്റ്ററിൽ ചെയ്യുന്നത് പോലെ തന്നെ നമ്മളത് കണക്ട് ചെയ്തു.
ഇനി ക്ലോക്ക് പൾസ് കൊടുക്കാനുണ്ട് ക്ലോക്ക് പൾസ് നമ്മൾ നെഗറ്റീവ് ക്ലോക്ക് പൾസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് നെഗറ്റീവ് ക്ലോക്ക് പൾസ് കൊടുത്തു എല്ലാത്തിലും ഒരേ ക്ലോക്ക് ആണ് കൊടുക്കുന്നത് ഓക്കേ ഇനി എന്താണ് നമ്മൾ നേരത്തെ അതായത് റിംഗ് കൗണ്ടർ ചെയ്ത സമയത്ത് Q4 എടുത്ത് J-യിൽ കൊടുത്തു Q4 ഡാഷ് എടുത്ത് K-യിൽ കൊടുത്തു അല്ലേ ഇവിടെ നേരെ തിരിച്ചു വരും Q4 പോവേണ്ടത് Q4-നെ നേരെ നമ്മൾ എവിടെ കൊടുക്കണം K-യിലേക്ക് കൊടുക്കണം ഓക്കേ K-യിലേക്ക് വരുന്നത് Q4-ഉം K അടുത്ത J-യിലേക്ക് വരുന്നത് Q4 ഡാഷും ആയിരിക്കും അതാണ് ഇവിടുത്തെ വ്യത്യാസം വരുന്നത് ഓക്കെ അപ്പോൾ ഇങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ അതെന്തായി മാറും ജോൺസൺ കൗണ്ടറായിട്ട് മാറും ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് വേണമെങ്കിൽ നോക്കാം ആദ്യം ഇനിഷ്യലി എല്ലാവരും 0 ആയിട്ട് നിൽക്കുകയാണ് ഓക്കെ 4 ഔട്ട്പുട്ടിലും 0 ആണ് ഓക്കെ ദെൻ ഇവിടെ 0 ആയിരിക്കുന്ന സമയത്ത് Q4 ഡാഷ് എന്ന് പറയുന്നത് എന്താണ് 1 ആണ് അല്ലേ അപ്പോൾ അടുത്ത ക്ലോക്ക് പൾസ് വരുന്ന സമയത്ത് ഈ 1 ആണ് നേരെ ഇങ്ങോട്ടേക്ക് വരുന്നത് അപ്പോൾ ഇവിടെ എന്തായി മാറും ഇത് 1 ആവും ഈ ബാക്കിയെല്ലാം ഷിഫ്റ്റ് ആവും 0 0 0 നിൽക്കും ഓക്കെ അപ്പോൾ ഇത് 1 0 0 0 ആയി അടുത്ത ക്ലോക്ക് പൾസ് വരുന്ന സമയത്ത് വീണ്ടും ഇവിടെ നിന്നുള്ള Q4 ആണ് നേരെ ഇവിടെ വരുന്നത് അപ്പോൾ ഇത് ഇവിടെ 1 ആണ് എഗെയിൻ ഇവിടെ ഉണ്ടായിരുന്ന 1-നെ ഇപ്പുറത്തേക്ക് ഷിഫ്റ്റ് ചെയ്തു ബാക്കി ഇവിടെ ഉണ്ടായിരുന്ന 0 ഇപ്പുറത്തേക്ക് വന്നു ഇവിടുത്തെ 0 ഇവിടെ വന്നു അടുത്ത ക്ലോക്ക് അപ്പോൾ അതെന്തായി 1 1 0 0 ആയി അടുത്ത ക്ലോക്ക് പൾസ് വരുന്ന സമയത്ത് വീണ്ടും ഈ 1 ആണ് ഇങ്ങോട്ടേക്ക് വരുന്നത് 1 ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇവിടെ ഈ ഒരു 1 വരുന്നു ഇവിടെ ഉണ്ടായിരുന്ന 1 ഇപ്പുറത്തേക്ക് പോയി ഇവിടെ ഉണ്ടായിരുന്ന 1 ഇപ്പുറത്തേക്ക് വന്നു ഇവിടെ ഉണ്ടായിരുന്ന 0 ഇവിടെ വന്നു ഓക്കെ വീണ്ടും അടുത്ത ക്ലോക്ക് പൾസ് വരുമ്പോൾ ഇവിടെ വീണ്ടും Q4 ഇവിടെ 0 അല്ലേ 0 ആയതുകൊണ്ട് Q4 ഡാഷ് 1 ആണ് ആ 1 ആണ് ഇങ്ങോട്ട് വരുന്നത് എഗെയിൻ ഇവിടെ 1 വരുമ്പോൾ ഇവിടെ ഉള്ളതെല്ലാം ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റായി ഇവിടെ 1 വന്നു ഓക്കെ ഇനിയാണ് ശ്രദ്ധിക്കുക ഇവിടെ 1 വന്നു ഇവിടെ 1 വന്നു കഴിഞ്ഞാൽ അതായത് Q4 1 ആണെങ്കിൽ Q4 ഡാഷ് എന്തായിരിക്കും 0 ആയിരിക്കും അല്ലേ അപ്പോൾ ഇനി അടുത്ത് ഫീഡ്ബാക്ക് ചെയ്ത് വരുന്നത് 0 ആണ് അപ്പോൾ ആ അടുത്ത ക്ലോക്ക് പൾസ് വരുന്ന സമയത്ത് ഈ Q1 എന്തായി മാറും 0 ആയിട്ട് മാറും Q1 0 ആവും അതോടൊപ്പം ഇവിടെ ഉണ്ടായിരുന്ന 1 ഇപ്പുറത്തേക്ക് വന്നു ഇവിടുത്തെ 1 ഇപ്പുറത്തേക്ക് വന്നു ഇവിടുത്തെ 1 ഇപ്പുറത്തേക്ക് വന്നു ഓക്കെ അപ്പോൾ ഇവിടെ വീണ്ടും Q4 1 ആയതുകൊണ്ട് Q4 ഡാഷ് 0 ആണ് ആ 0 ആണ് ഇങ്ങോട്ടേക്ക് വരുന്നത് അപ്പോൾ ഈ ഇവിടെ 0 വരുമ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന 0 ഇപ്പുറത്തേക്ക് ഷിഫ്റ്റ് ആവും 1 ഇപ്പുറത്തേക്ക് ഷിഫ്റ്റ് ആവും 1 ഇവിടെ ഉണ്ടായിരുന്ന 1 ഇപ്പുറത്തേക്ക് ഷിഫ്റ്റ് ആവും അപ്പോൾ 0 0 1 1 വന്നു ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് ഇതാണ് നമ്മുടെ ജോൺസൺ കൗണ്ടർ ഓക്കെ ജോൺസൺ കൗണ്ടറിനെ തന്നെ നമ്മൾ ട്വിസ്റ്റഡ് റിംഗ് കൗണ്ടർ എന്നും പറയാറുണ്ട് അപ്പോൾ ഇത് രണ്ടുമാണ് നമ്മുടെ ഷിഫ്റ്റ് രജിസ്റ്റർ യൂസ് ചെയ്തിട്ടുള്ള കൗണ്ടർ ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് ഇനി അടുത്ത് സീരിയൽ ആഡർ ഷിഫ്റ്റ് രജിസ്റ്ററിൻ്റെ വേറൊരു എന്താണ് ആപ്ലിക്കേഷനാണ് സീരിയൽ ആഡർ അതെങ്ങനെയാണെന്നുള്ളത് അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം ഓക്കെ ഓക്കെ ദെൻ ബൈ ഫോർ നൗ ടേക്ക് കെയർ